കലകൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത നാടാണ് നമ്മുടെ കേരളം. പ്രാദേശികമായി ഒതുങ്ങിപ്പോയതും നാട്ടിലെങ്ങും വ്യാപിച്ചു കിടക്കുന്നതുമായി നിരവധി കലാരൂപങ്ങളുണ്ട് നമുക്ക്. ഈ കലാരൂപങ്ങളെ വരും തലമുറക്ക് പരിചയപ്പെടുത്തുന്നതിനാണ് കണ്ണൂരിലെ ചിറക്കലിൽ ഫോക്ലോർ അക്കാദമിക്ക് തുടക്കമിട്ടത്. കലകൾക്കെല്ലാം വലിയ പ്രോത്സാഹനം നൽകിയ കോലത്തിരി രാജാവിൻ്റെ കോവിലകത്തു തന്നെയാണ് നാടൻ കലാകേന്ദ്രം ആരംഭിച്ചതെന്നത് ഒരു നിമിത്തം പോലെ കാണാം. ഉത്തരമലബാറിലെ പ്രധാന കലാരൂപങ്ങളായ തെയ്യങ്ങളുടെ പഠനമുറിയാണ് ഈ അക്കാദമി. മ്യൂസിയത്തിൽ മലബാറിലെ വിവിധ കലാരൂപങ്ങൾ നമുക്ക് പ്രതിഷ്ഠിക്കാനും പറ്റി. ആ കലാരൂപങ്ങളൊക്കെ തന്നെ നമ്മുടെ അനുഷ്ഠാനപരതയുടെയും ചരിത്രപരതയുടെയും ജീവിത ചിന്തയുടെയും ഒക്കെ പ്രതീകങ്ങളായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നാടൻ കലകളുടെ ഒരു പ്രത്യേകത, നാടൻ കലകൾ നമ്മുടെ നാട്ടിൻ്റെ തനിമകളെ വിളിച്ചറിയിക്കുന്നവയാണ്. അവ പഴയ കാലത്ത് നാം എങ്ങനെ ജീവിക്കാൻ തുടങ്ങിയെന്നും എത്രത്തോളം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയെന്നും ആ ജീവിതം നേടിയെടുക്കുന്നതിന് വേണ്ടി ഏതെല്ലാം ശക്തികളാണ് നമുക്ക് വേണ്ടത് എന്നറിഞ്ഞുകൊണ്ട് അവയെ പ്രാപിച്ചത് എന്നും ഒക്കെയുള്ള അറിവ് നമുക്ക് വാസ്തവത്തിൽ അവയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വിവിധ തെയ്യങ്ങളുടെ മുഖത്തെഴുത്ത്, ചമയങ്ങൾ, അവയുടെ ആയുധങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഈ നാടൻ കലാ അക്കാദമിയിൽ. കൂടാതെ നാടൻ കലകളെ വിഷയങ്ങളാക്കിയുള്ള നിരവധി പെയിൻറ്റിങ്ങുകളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് പാഠ്യപദ്ധതിയിലുള്ള നാടൻ കലാരൂപങ്ങൾ ഇവിടെ അത് നേരിട്ട് ദർശിക്കുന്നതിനുള്ള അവസരം ഇവിടെ ഉണ്ടാകുകയാണ്. അതുപോലെ തന്നെ പഴയ കാലത്തിൽ ആളുകളുടെ അവരുടെ മനസ്സിൽ നിന്ന് മറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന പുരാതന കലാരൂപങ്ങൾ ഇവിടെ അതിനെ ജീവൻ വെക്കുകയാണ് അവരുടെ മനസ്സിലെ ഓർമ്മകൾക്ക്. അപ്പോൾ പുതിയതും പഴയതുമായ തലമുറക്ക് ഏറ്റവും വിജ്ഞാനപ്രദമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. ഫോക്ലോർ അക്കാദമിയിലെ ഈ കലാശേഖരം കാണാൻ ദിനം പ്രതി നിരവധി പേരെത്തുന്നു. തിരുവിതാംകൂറിലും മധ്യകേരളത്തിലുമെല്ലാമുള്ള കലകളെ പരിചയപ്പെടുത്താൻ മറ്റ് സംരംഭങ്ങളും സാംസ്കാരിക വകുപ്പ് ഒരുക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലുമുള്ള പ്രാചീന കലാരൂപങ്ങളെയും വാദ്യോപകരണങ്ങളെയുമെല്ലാം നമുക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.